നമ്മുടെ കോഎഫിഷ്യന്റ് അപ്ഡേറ്റ്സ് ഒന്ന് കാണിക്കണമെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കോഎഫിഷ്യന്റുകൾക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചത്. കുറച്ച് കോഎഫിഷ്യന്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു. കാരണം അന്ന് ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ 100 എണ്ണമാണ് ടോട്ടൽ കൊണ്ടുവന്നത്. ആദ്യം ഒരു 50 എണ്ണം കൊണ്ടുവന്നു, ഞാൻ കാണിച്ചായിരുന്നു. പിന്നെ ഒരു 50 എണ്ണം കൂടെ കൊണ്ടുവന്നു. അങ്ങനെ 100 ഫിഷുകളെയാണ് നമ്മൾ കൊണ്ടുവന്നത്. അവർ ഞാനന്ന് പറഞ്ഞിരുന്നല്ലോ, അന്നൊരു 3 to 4 inches സൈസ് മാത്രമേ അവരുണ്ടായിരുന്നുള്ളൂ. ഇത് നല്ല ഒരു തരം ഇണങ്ങി വന്നതാണ്. ഫുഡൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് കഴിക്കും, നല്ല ഉഷാറായിരുന്നു. അടുത്തേക്ക് ഒക്കെ വരുന്ന ഒരു പാകത്തിലെത്തിയായിരുന്നു. പക്ഷേ പിന്നെ ഒരു എണ്ണം കുറയുന്നുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ സംഭവ ടാങ്കൊക്കെ തുറന്ന് നോക്കിയപ്പോൾ കുറച്ചെണ്ണം അതിൻ്റെ അടിയിൽ ഓവർഫ്ലോ വഴി കയറി വന്നിട്ട് സമ്പിൻ്റെ ഫിൽട്രേഷനിൽ കുടുങ്ങിപ്പോയിരുന്നു. അത് ചത്തുപോയി. അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ മേലെ ടാങ്കിൻ്റെ ടോപ്പ് തുറന്നിട്ടൊന്ന് നോക്കിയപ്പോൾ അവിടെയും ഈ ഓവർഫ്ലോയുടെ ബോക്സിൻ്റെ ഇടയിൽ കുടുങ്ങി കുറച്ചെണ്ണം ചത്തുപോകുന്നൊരവസ്ഥ കണ്ടു. അപ്പോൾ ഞാൻ ഉടനെ നമ്മുടെ ഈ ഫിഷിനെ കൊണ്ടുവന്നവരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ സൈസ് വേണ്ട, ഈ സൈസ് മാറ്റിത്തരണം എന്ന് പറഞ്ഞു. ഏകദേശം ഒരാഴ്ചക്ക് മേലെ നമ്മൾ വളർത്തിയതിന് ശേഷമാണ് മാറ്റുന്നത്. ഒരാഴ്ചക്ക് ശേഷം അവർ വന്ന് ബാക്കിയുള്ളതിനെല്ലാം അവർ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, നമ്മൾ ബേഡ്സിനെയൊക്കെ വാങ്ങിയ ഒരു എക്സലൻ്റ് ഹോബിയിസ്റ്റുണ്ട്. പുള്ളിക്കൊരു ഔട്ട്ഡോർ പോണ്ടുണ്ട്. പുള്ളി പറഞ്ഞൊരു 30 എണ്ണത്തിനെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു പുള്ളിക്കൊരു 30 എണ്ണം കൊടുത്തു. ഞാൻ അവിടെയും കുറച്ചെണ്ണം നഷ്ടപ്പെട്ടു, ബാക്കി ഉഷാറായി വളരുന്നുണ്ട്. അങ്ങനെ ഇവന്മാരെ നമുക്ക് പുതിയ ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് പുതിയ ഒരു 6 ഇഞ്ച് സൈസുള്ള ഒരു 100 എണ്ണത്തിന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് നമുക്കൊരു 60 എണ്ണത്തിനെ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ, അവരുടെ അതിൽ സ്റ്റോക്കില്ലായിരുന്നു. ബാക്കി ഇന്ന് നാളെയായിട്ട് കിട്ടും. Thank you.
അപ്പോൾ ഇത് നല്ല സൂപ്പർഫിഷാണ്. ഇവന്മാർ എന്തായാലും ആ ഹോൾസിലൂടെയൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അവർ ടാങ്കിൽ തന്നെ നിന്നോളും. എന്ന് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഈ പൂൾ പോണ്ട് ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ സെറ്റ് ചെയ്തിട്ട് അതൊരു ഫിൽട്രേഷനും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ പൂൾ പോണ്ട് സെറ്റിങ് ഇനി നമ്മുടെ ഒരു നെക്സ്റ്റ് പ്ലാനാണ്. പിന്നെ ഈ കോയി ഫിഷുകളിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. ജാപ്പനീസ് കോയി ഉണ്ട്, പിന്നെ നമ്മുടെ നോർമൽ കോയി കാർപ്പുണ്ട്. അപ്പോൾ ജാപ്പനീസ് കോയിക്ക് വളരെ വില കൂടുതലാണ്. അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അരപ്പായ്മ ഓർഡർ ചെയ്ത പോലെ നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞ് പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. കാരണം കുറച്ച് വില കൂടുതലുള്ള ഐറ്റംസ് ആകുമ്പോൾ ഇവർ അധികം കൊണ്ടൊന്ന് സ്റ്റോക്ക് ചെയ്യില്ല, ഓർഡർ അനുസരിച്ച് മാത്രമേ കൊണ്ടുവരുള്ളൂ. അതന്നെ കിട്ടാൻ വളരെ പാടുമാണ്. ഇപ്പോൾ വീണ്ടും ഷിപ്പിങ്ങിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ വരാത്തതെന്നാണ് തോന്നുന്നത്. പിന്നെ DIY കാനിസ്റ്റർ ഫിൽട്ടർ എന്ന് പറയാൻ പറ്റില്ല. കാനിസ്റ്ററിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മളൊരു ഫിൽട്ടർ ഉണ്ടാക്കുന്നു, അതും ഉടനെ ചെയ്യണം. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഷ് പോണ്ടിൽ സെറ്റായെന്ന് പറയാം. ഇപ്പോൾ വെള്ളമൊക്കെ എംറ്റി ആക്കി നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇതേതായാലും ഇവിടെ കോർണറിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ നല്ല വെയിൽ കിട്ടും. ഈ സമയങ്ങളിലൊക്കെ വെയിലാണ്. അപ്പോൾ കോയി ഫിഷിന് നല്ല അത്യാവശ്യം വെയിൽ വേണം കോയി പോണ്ടിൽ. അപ്പോൾ അത് ഈ ഒരു സീസണിൽ വെയിൽ ആവശ്യമാണ്. എന്നാൽ അടുത്ത സീസൺ ആകുമ്പോഴേക്ക് ഭയങ്കര ചൂടാവും. അപ്പോൾ നമുക്ക് ടെൻ്റ് പോലെയുള്ള എന്തെങ്കിലും ഒരു സംഭവം മേലെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്ത് ഹീറ്ററും ഫിൽട്ടറുമാണ്. ആ ഹീറ്ററും ഫിൽട്ടറും കൂടെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നാളെ ചെയ്യാം എന്നുള്ളൊരു കണ്ടീഷനിലാണുള്ളത്. കാരണം ഇവിടെ ഈ ലൈറ്റിൻ്റെ മേലെ നിന്ന് നമുക്ക് പവർ എടുക്കേണ്ടതുണ്ട് ഇങ്ങോട്ട് ഹീറ്ററിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കോയിഫിഷ്യൻ്റ് അപ്ഡേറ്റിൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ.